ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ക്രോക്കറ്റ് ആണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഈ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അതൊന്ന് കളർന്നു മാറി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പാൽ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. അത് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. തണുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാഴ്സലി ലീഫ് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇതുമെല്ലാം നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ക്രോക്കറ്റിൻ്റെ ഷേപ്പിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ക്രോക്കറ്റിൻ്റെ ഷേപ്പിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം അത് മൈദാപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം 2 മുട്ട ബീറ്റ് ചെയ്ത് അതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അതൊന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രോക്കറ്റുകൾ ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ള ക്രോക്കറ്റുകളും ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം.